ഐഎസ്ആർഒയുടെ ട്രിവാൻഡ്രത്തുള്ള സെൻട്രായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ എൻജിനീയേഴ്സ് ആണ്. ഞങ്ങൾ 2011-13 പീരീഡിൽ ബില്ലറ്റിൻ്റെ ലോങ് ടേം ഐഐടി ബാച്ചിലാണ് പഠിച്ചത്. സോ ആ സമയത്ത് ഞങ്ങൾ മേ ബി മെയിനായിട്ട് എൻട്രൻസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കൊടുത്തിട്ടില്ല. ആ ടൈമിലൊരു ട്രെൻഡ് അങ്ങനെയായിരുന്നു, ബോർഡ് എക്സാംസിനായിരുന്നു കൂടുതൽ എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഞങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് 60% എൻട്രൻസിൻ്റെ മാർക്കും 40% ബോർഡ്സിൻ്റെ മാർക്കും എടുക്കുമായിരുന്നു. എല്ലാ റാങ്കിസ് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗിൻ്റെ റാങ്കിസ് എടുക്കുമായിരുന്നു. പിന്നെ എൻട്രൻസ് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ, ഞങ്ങൾ IIT ബാച്ചിലായിരുന്നു. അത് എന്നുവെച്ചാൽ ലോങ് ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെ ക്ലാസ് അല്ല, വീക്കെൻഡ്സിൽ സാറ്റർഡേ ബോത്ത് സാറ്റർഡേ സൺഡേ നാഷണൽ ഹോളിഡേയ്സ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ബട്ട് വീക്ക് ഡേയ്സിൽ സ്കൂൾ കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഹോളിഡേ ക്ലാസ്സിലൊക്കെ പോകണം, പക്ഷെ നമ്മളതിന് ഭയങ്കര കഷ്ടം. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് കോമൺലി ഇപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇറ്റ് ഇസ് മോർ ബാലൻസ്ഡ് ഐ തിങ്ക്. എന്നുവെച്ചാൽ സൺഡേസ് ഫ്രീ ആണ്, പിന്നെ സ്കൂളിൻ്റെ കൂടെ തന്നെ. അപ്പം ഞങ്ങൾക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലാസ്സസ് നടത്തും, എൻട്രൻസിൻ്റെ സെപ്പറേറ്റ്. അപ്പോൾ ഒരു ഞാൻ സ്കൂളിൽ ബ്രില്യൻറ്റിൻ്റെ ഒട്ടും കണക്ഷനില്ല, അത് രണ്ട് രീതിയിൽ ഡൈവേർജ് ചെയ്ത് പോയിരുന്ന ഇതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് നല്ലോണം, ഇപ്പം എൻ്റെ അനിയത്തി ബ്രില്യൻറ്റ് പഠിക്കുന്നുണ്ട്, അവർക്ക് ആ പ്രോബ്ലം ഒന്നും ഒട്ടും ഫേസ് ചെയ്യുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ, ഓക്കെ, 12th ഓക്കെ 11th ഞങ്ങൾക്ക് ഇപ്പം ചൂസ് ചെയ്യേണ്ടി വരുമായിരുന്നു ഇടയ്ക്ക്, ലൈക്ക് സ്കൂളിന് കോൺസെൻട്രേറ്റ് ചെയ്യണോ അതോ എൻട്രൻസിന് കോൺസെൻട്രേറ്റ് ചെയ്യണോ. പിന്നെ 12th ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ആ മോഡിലേക്ക് എത്തും. എന്നുവെച്ചാൽ പിന്നെ എല്ലാ എക്സാംസിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ലൈക്ക് ഫുൾ ടൈം നമ്മൾ ആ ഫോമിലായിരിക്കും എല്ലാ എക്സാംസും എഴുതിയത്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് വളരെ നല്ലതാണ്, എന്നുവെച്ചാൽ കണ്ടിന്യൂസ്ലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു എക്സാം വരികയാണ്, ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം ജെയിനിങ് വരികയാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് തലേദിവസം ഇരുന്ന് പഠിക്കേണ്ട, അങ്ങനത്തെ അത് ആക്ച്വൽ അത് ഒട്ടും നല്ലതല്ല. അങ്ങനത്തെ ഒരു ട്രെൻഡ് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം ഓൾറെഡി കുറേ എക്സാംസ് എഴുതി നമ്മൾ ഡെഫിനറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കും. പിന്നെ തലേദിവസം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എക്സാംസ് കാരണം. പിന്നെ ഞങ്ങൾ പഠിച്ചത് ഇവിടെ IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടേക്ക് അന്നത്തെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് അത്ര ഷുവറല്ല, അന്ന് ഓൾ ഇന്ത്യ JEE മെയിൻസിൽ നിന്നാണ് എടുത്തിരുന്നത്. റാങ്ക് ലിസ്റ്റ് JEE മെയിൻ്റെ ആയിരിക്കും, ബട്ട് എലിജിബിലിറ്റിക്ക് അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു മിനിമം പെർസെൻറ്റേജ് 20% മാർക്കിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇപ്പോഴത്തെ പാർട്ട്. പിന്നെ IIST കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, അധികം പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മേ ബി ഞങ്ങളുടെ ടൈമിലൊക്കെ ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരുന്നു IIST എന്താണ്. ആക്ച്വലി ISRO അവർക്ക് വേണ്ടിയിട്ട് എൻജിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ തിരുവനന്തപുരത്ത് വലിയമേലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഫണ്ടഡ് ആണ്. അതായത് നമുക്ക് ഞങ്ങളുടെ ടൈമിൽ എല്ലാ സെമസ്റ്ററിലെയും CGPA 7.5 ആൻഡ് എബവ് ഉള്ള കുട്ടികൾക്ക് ISRO ആണ് ഫണ്ട് ചെയ്യുന്നത്. അതിൽ താഴെ വരികയാണെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ട്യൂഷൻ ഫീസ് അവർ വേറെയാണ്, അല്ലാണ്ട് ബാക്കിയുള്ളത് ഫണ്ടഡാണ്. പിന്നെ ഫൈനലി അതായത് എല്ലാ സെമസ്റ്ററും കഴിഞ്ഞിട്ട് നമുക്ക് ഓവറോൾ CGPA 7.5 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ് ISROയുടെ റിക്രൂട്ട്മെന്റിൽ. പിന്നെ ISRO അത് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ചൂസ് ചെയ്യും. അവരുടെ ഒത്തിരി സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ മുഴുവനായിട്ട്, അതിനകത്ത് ഓരോ സെന്ററിലും എത്ര സീറ്റ്സ് അവൈലബിൾ ആണ് അതിലേക്ക് റാങ്ക് വൈസ് റിക്രൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഒത്തിരി നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എയറോസ്പേസ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, എയറോസ്പേസ് മാത്രമല്ല രണ്ട് ബ്രാഞ്ചും കൂടി ഉണ്ട്, ഏവിയോണിക്സ് ആൻഡ് ഞങ്ങളുടെ ടൈമിൽ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ആയിരുന്നു, ഇപ്പോൾ അത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് മാത്രം.
അതായത് ആസ്ട്രോണോമി ഒക്കെ വരുന്ന ആസ്ട്രോണോമി ആസ്ട്രോഫിസിക്സ് എയ്റോസ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോട് അടുത്ത് നിൽക്കുന്നത് ബട്ട് സ്പേസ് വെഹിക്കിൾസിൻ്റെ പിന്നെ എയ്റോപ്ലെയിൻസ് അതിൻ്റെയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽഡാണ്. ഏവിയോണിക്സ് അതേസമയം കുറച്ചുകൂടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനോട് അടുത്ത് നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഐ എസ് ടിയുടെ ഒരു രീതി അതെ ഐ മീൻ അവിടുത്തെ ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ എസ്പെഷ്യലി ഫസ്റ്റ് സെമസ്റ്റർ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയാം, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഡ്രോപ്പ് ഔട്ട് ചെയ്യണം എന്ന് തന്നെ ചിന്തിച്ചാണ്. അന്നേരം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലിറ്ററേച്ചർ പേഴ്സ് ചെയ്യണമെന്ന്. ആ സമയത്ത് എല്ലാം നിർത്തി ലിറ്ററേച്ചറിലേക്ക് പോകാമെന്ന് വരെ ആലോചിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും നേരെ ഒത്തിരി കോളേജസിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നിട്ടും ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ ചോയ്സിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, റിഗ്രറ്റ് ചെയ്തിരുന്നു. അത് മെയിൻ ഭയങ്കര നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ ആർക്ക് വേണമെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇൻ ഫ്യൂച്ചർ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നോർമലാണെന്ന് പറയാനാണ് പറയുന്നത്. അത് എസ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അവിടെ എത്തുന്നവർ ടോപ്പേഴ്സ് ആയിരിക്കും. അതായത് അതുവരെയുള്ള പ്ലസ് ടു ആ ഒരു വരെയുള്ള അവരെ ഏതൊക്കെ ബാച്ചിലേക്ക് ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നല്ലോണം ഷൈൻ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ ഒരു സെറ്റാണ് പിന്നെ ഒരു ബാച്ചായിട്ട് ഫോം ചെയ്ത് ഈ ഇതുപോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മളവിടെ ചെല്ലുമ്പോൾ മേ ബി ഒരു ആവറേജ് പെർഫോമർ ആയിരിക്കും, ചിലപ്പോൾ സപ്ലി അടിക്കും. അതൊക്കെ ഒട്ടും അനുഭവിക്കാത്ത ഒരു സ്റ്റുഡൻ്റ് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മേ ബി അത് ഇമോഷണലി ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യമല്ലോ, അതുവരെ ഹൈ പെർഫോമൻസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ കോളേജിലാണെങ്കിലും ഫസ്റ്റ് സെമസ്റ്ററിൽ ഒത്തിരി പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, വേറെ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി, ചിലർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ചിലർ ആക്ച്വലി ഒത്തിരി അൺഫോർച്ചുനേറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഞങ്ങളുടെ കോളേജിൽ രണ്ട് സൂയിസൈഡ്സ് കണ്ടിട്ടുണ്ട്. അത് ഈ ഒരു കാര്യവും പിന്നെ അല്ലാണ്ടുള്ള അക്കാഡമിക് പ്രഷറൊക്കെ കാരണമാണ് വരുന്നത്. അപ്പോൾ അതിലൊരു എനിക്ക് ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഒത്തിരി താല്പര്യമുണ്ട്, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ഒത്തിരി താല്പര്യമുണ്ട്, എസ്പെഷ്യലി ഈ സ്പേസ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ അത്രയ്ക്ക് പാഷനേറ്റ് ആണ്, അതിനുവേണ്ടി മാത്രം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ബാക്കിയുള്ള ഐ മീൻ ബാലൻസ് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഫോർ ഇയേഴ്സ് നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഐ എസ് ടി നൽകുന്നത്. അതേസമയം അക്കാഡമിക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഫോർ ഇയേഴ്സിൽ ഞങ്ങൾക്ക് വന്ന ചേഞ്ച് ഭയങ്കര വലുതായിരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റുഡൻസ് കംപ്ലീറ്റ് ഫുൾ ടൈം അവർ എഞ്ചിനീയറിങ്ങിന് വേണ്ടി എൻട്രൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഐ ഐ ടി ലെവലിലുള്ള എൻട്രൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയിൽ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതേസമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗോ ഐ ഐ ടി ബാച്ചിലാണ് പഠിച്ചിരുന്നത്, ബട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫുൾ 100% ഇട്ടിട്ടില്ല എൻട്രൻസ് എന്ന് കണ്ടിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യമാണ്. ബട്ട് അതേസമയം പിന്നെ ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ലൈക്ക് മേക്കപ്പ് ചെയ്യും, നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ആയി. പിന്നെ ആ ലൈക് ബേസിന്റെ ആ കുറവ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ക്യാച്ചപ്പ് ചെയ്ത് പിന്നെ അതെല്ലാം പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സെയിം ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഡസൻ മാറ്റർ ആയിരുന്നു. അത് ഫസ്റ്റ് സെമ്മിൽ ഇനീഷ്യൽ സമയത്ത് മാത്രമുള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഇത് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഭയങ്കര ചേഞ്ച് ആണ്. അതായത് പ്ലസ് ടുവിന് നിങ്ങൾ പഠിച്ചിരുന്ന ഒരു ലെവലല്ല ഫസ്റ്റ് ഇയർ ബി ടെക്. ഒത്തിരി ഭയങ്കര ഒരു ജമ്പാണ്. അതുകൊണ്ട് നല്ല ഡിഫിക്കൾട്ട് ആയിരിക്കും, അത് എക്സ്പെക്ട് ചെയ്തിരിക്കുക, അത് ഉണ്ടാകുന്ന കാര്യമാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യാത്തേ ഉള്ളൂ. പിന്നെ ഉള്ള ഫോർ ഇയേഴ്സ് അതായത് ഞങ്ങൾ നല്ലോണം വർക്ക് ചെയ്തു. ഞങ്ങൾ ഒത്തിരി ഫ്രണ്ട്സായിട്ടുള്ള കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. അങ്ങനെ ആക്ച്വലി പാസ്ഔട്ട് ആയപ്പോൾ നല്ല റാങ്കോട് കൂടിയാണ് പാസ്ഔട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആഗ്രഹമുള്ള സോ സെൻ്ററിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള റാങ്കായിരുന്നു. പിന്നെ ഐ എസ് ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആണ്. എല്ലാ ട്രസ്റ്റും അക്കാഡമിക്സിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ഭയങ്കര കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ കുറെ ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നല്ലാണ്ട് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ഇപ്പോൾ ടെക് ഫെസ്റ്റ് ആണെങ്കിലും കൾച്ചർ ഫെസ്റ്റ് ആണെങ്കിലും ഉണ്ട്, വർഷത്തിൽ വരുന്നുണ്ട്. ബട്ട് അങ്ങനെ ഇന്ത്യയിലും മുഴുവൻ ആളുകൾ ഐ ഐ ടിയുടെ ഒക്കെ കൾച്ചർ ഫെസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സ്പോഷർ ഒന്നും ഉണ്ടാവില്ല. ബേസിക്കലി അതിന് ഒട്ടും കോളേജ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതിപ്പോൾ എങ്ങനെ അങ്ങനത്തെ അറിയില്ല. ഞങ്ങൾ പറഞ്ഞത് കുറച്ച് ഞങ്ങളിപ്പം ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 3 years ഓൾറെഡി കംപ്ലീറ്റ് ആയി. അപ്പോൾ കുറച്ച് ടൈം ലാഗ് ഉണ്ട്. ബട്ട് ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്, ജൂനിയേഴ്സിനെ കയറ്റുന്നതാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് അതേസമയം ഈ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഭയങ്കര ഭയങ്കര ബെസ്റ്റ് ആണെന്ന് പറയാം. അതായത് ഐ ഐ ടി പ്രൊഫസേഴ്സിന്റെ ലെവലിലുള്ള പ്രൊഫസേഴ്സ് ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അത് അത്ര നല്ല ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ്. നമ്മൾ ഇതേപോലും നിങ്ങളിപ്പോ ചിലപ്പോൾ ഗവൺമെന്റ് കോളേജസിലെ പ്രൊഫസേഴ്സിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ലൈക് ആർക്കോ വേണ്ടി എന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെ കുറിച്ച് ആലോചിക്കാണ്ടാണ് അവർ ജസ്റ്റ് അവരുടെ ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കേട്ടു. പക്ഷെ ഇത് അതൊന്നുമല്ല, അവര് നമ്മൾ മനസ്സിലാക്കണം, അവർ പറയുന്നത് ഫുൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു വരുന്ന പ്രൊഫസേഴ്സ്. മാത്രമല്ല ഞങ്ങളുടെ റെസിഡൻഷ്യൽ കോളേജാണ്, അപ്പൊ ഏത് രാത്രി ആണെങ്കിലും നമുക്കും എന്ത് ഹെൽപ്പ്, ഭയങ്കര ആക്സസിബിൾ ആണ്. എപ്പോ വേണമെങ്കിലും അവരുടെ ഡോർസ് ഓപ്പൺ ആയിരിക്കണം, എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് വെച്ചാൽ അവർക്ക് സന്തോഷമാണ്. നമുക്ക് പോയി ലവ് ചെയ്യും, ഞങ്ങൾക്ക് രാത്രിയൊക്കെ ക്ലാസ്സസ് ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി അവര് കോഴ്സ് എത്ര പോർഷൻ ഉണ്ടോ അത് കവർ ചെയ്തിരിക്കും. മാത്രമല്ല ഭയങ്കര നല്ല രീതിയിലുള്ള റിസർച്ച്, ഇന്ത്യയിൽ തന്നെ നല്ല ബെസ്റ്റ് ടോപ്പ് റിസർച്ചേഴ്സ് ഒക്കെയാണ് അവിടെ പഠിക്കുന്നത്. സാറുള്ള സയന്റിസ്റ്റ്, പിന്നെ ജിഎൻഇ പോലത്തെ കമ്പനീസിൽ നിന്ന് വന്നവർ, അങ്ങനത്തെ ഞങ്ങളുടെ പ്രൊഫസേഴ്സ് എല്ലാം എക്സ്പീരിയൻസ്ഡ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ്. ബേസിക്കലി ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും അത് അതേപോലെ അക്കാഡമിയിൽ നിന്നാണെങ്കിലും ഉള്ള ഒരു നല്ലൊരു സെറ്റാണ് അവിടെ പ്രൊഫസേഴ്സ് ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ബിടെക് പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും ബാക്കി ഒരു ബാക്കിയുള്ള കോളേജസ് ഐ മീൻ അല്ല ഒരു ഐ എസ് ആർ ഒന്ന് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സെന്ററിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കോളേജിനുള്ളിൽ ചെയ്യാം. എനിക്ക് മിസ്സാണ്. അതിൽ തന്നെ ഒത്തിരി പേര് ജേണൽ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നു, പിന്നെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഫുൾ ഒരു സെമസ്റ്റർ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പ്രോജക്ട് വർക്കിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫൈനൽ സെമസ്റ്റർ ഫുൾ പ്രോജക്റ്റ് ആണ്, വേറെ ക്ലാസ്സസും എക്സാംസും ഒന്നും ഇല്ല. അങ്ങനെ അക്കാഡമിക്കിൽ ഒരു കേരളത്തിലേക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് കോളേജസിലെ ഒന്നാണ് ഓൾ ഇന്ത്യയിൽ. അതെ, ഇവിടെ അതേസമയം ഐ ഐ ടിസിന്റെയൊക്കെ ഒരു ലെവലിൽ തന്നെ വരുന്ന നല്ലൊരു കോളേജാണ് അക്കാഡമി. ഐ ഐ എസ് ടി ഒരു സെന്ററേ ഉള്ളൂ, അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് എന്താ പറയുക, ഓൾ ഓവർ ഇന്ത്യ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ബാച്ചിൽ മലയാളികളും അങ്ങനെ അത്ര കൂടുതലൊന്നും ആയിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലാണെന്ന് വിചാരിച്ച് കുറെ മലയാളികൾ ചിലപ്പോൾ കണ്ടിന്യൂ വരില്ല. രാജസ്ഥാൻ, യു പി, ബീഹാർ, ആന്ധ്ര അവിടെയുള്ളവരൊക്കെ തന്നെ, ആന്ധ്രയിൽ നിന്നാണ് മോസ്റ്റ്ലി ആൾക്കാർ കൂടുതൽ. അങ്ങനത്തെ തന്നെ ഒരു ഓൾ ഇന്ത്യ മിക്സ്ഡ് തന്നെയാണെന്ന് വെച്ചാൽ അത് നല്ലതാണ്. നമുക്ക് നല്ല എക്സ്പോഷർ, എല്ലാവരുടെയും സംസാരിക്കാൻ, നമ്മളുടെ ആ ഒരു ഫ്രോഗ് ലെവൽ ആ മെന്റാലിറ്റി മാറാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അത്ര വലിയ കോളേജല്ല, അധികം 136 എന്താണ് ഒരു ബാച്ചിലെ ടോട്ടൽ സ്ട്രെങ്ത്. അപ്പോൾ നമ്മളെല്ലാ എല്ലാവർക്കും എല്ലാവരെയും പേഴ്സണലി അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എടുക്കാം, അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. അത് ബട്ട് ഈ പറഞ്ഞ കാര്യം, അതായത് റിക്രൂട്ട്മെന്റിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർ ഫുള്ളി ഫണ്ടഡ് ആയിട്ടാണ് പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ സെമിസ്റ്ററിലും ആവശ്യത്തിന് നല്ല സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫുൾ ഫണ്ടഡ് ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് റിക്രൂട്ട് ചെയ്യുന്നത്. സപ്ലിമെന്ററി വന്നു കഴിഞ്ഞാൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, നോട്ട് എലിജിബിൾ. അപ്പോൾ അങ്ങനെ റിക്രൂട്ടഡ് ആയിട്ട് ഞങ്ങൾക്ക് 3 years ആയിരുന്നു ബോണ്ട്. 3 years അതിനകത്ത് 1 year പ്രൊബേഷൻ ആണ്. പ്രൊബേഷൻ വിട്ട് കഴിയുമ്പോൾ നമ്മൾ പെർമനന്റ് ഇസ്രോ എംപ്ലോയി ആയി. അത് കഴിഞ്ഞ് 3 years നമ്മൾ പോകേണ്ടിട്ടുണ്ട്. 3 years എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് റിസൈൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ 10 lakhs പേ ചെയ്ത് പോകണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബോണ്ട്. ഞങ്ങളുടെ 3 year ബോണ്ട് ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. ബട്ട് അത് ഓരോ വർഷവും ഇവർ ഈ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ബാച്ച് വരെ ഇങ്ങനെ ആയിരുന്നില്ല ബോണ്ട് ക്രൈറ്റീരിയ. എലിജിബിലിറ്റി റിക്രൂട്ട്മെന്റ് 1.5 ആയിരുന്നു CGPA കട്ട് ഓഫ്. പിന്നെ
യു ആർ ഗ്യാരണ്ടീഡ് ആണ് ജോലി കിട്ടുന്ന സ്റ്റോർ. ഞങ്ങളുടെ ക്രൈറ്റീരിയ 7.5 അബവ് ആണെങ്കിൽ ആർ എലിജിബിൾ ടു ബി റിക്രൂട്ടഡ് ബട്ട് എഗൻസ്റ്റ് വേക്കൻസി, വേക്കൻസി ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എന്നുള്ള പോലെയായിരുന്നു. അപ്പം അതിങ്ങനെ മാറുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ അറിവ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ജസ്റ്റ് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക എന്താണ് അവരുടെ റിക്രൂട്ട്മെന്റ് രീതികൾ, ബോണ്ട് ഉണ്ടോ, ഇതുപോലെ ഫണ്ട് ഉണ്ടോ, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ ഐ സ്റ്റോറിനെ കുറിച്ച് പറയാം. അത് ഞങ്ങൾ രണ്ടുപേരും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് നോക്കിയത്. ഞാൻ എയറോനോട്ടിക്സ് എൻജിനീയറിംഗിലാണ് നോക്കിയത്. ഞാൻ സിസ്റ്റംസിലായി ഒത്തിരി ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ് ഇസ്റ്റോയുടെ പാർട്ടാവാൻ പറ്റിയത്. ഒത്തിരി നല്ല രീതിയിലുള്ള വർക്ക്, എഞ്ചിനീയറിംഗ് സെൻസിലുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുറച്ച് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു ഇൻഡസ്ട്രിക്ക് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അത് പല നമ്മൾ റിക്രൂട്ടഡ് ആവുന്ന ഡിവിഷൻസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ വർക്ക് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇസ്റ്റോയിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളുകൾക്ക് ഐ എസ് മാത്രമല്ല ഒരു ഓപ്ഷൻ, വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഐ ഐ ടിസിൽ നിന്ന് എല്ലാ ഐ ഐ ടിസിനും പ്ലേസ്മെന്റ് ഉണ്ട്. അതിപ്പോൾ സാധാരണ കമ്പനി പ്ലേസ്മെന്റ് പോകുന്ന പോലെ തന്നെ ഇസ്റോയിൽ നിന്ന് അവിടെ പോയിട്ട് അവർ റിക്രൂട്ട് ചെയ്യും. അത് ഐ ഐ ടിസിൽ മാത്രമേ ഉള്ളൂ, ഐ ഐ ടി ഗ്രാജുവേറ്റ്സിന് മാത്രം ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ ഉള്ളത് കോമൺ എൻട്രൻസ് എക്സാം, ഐ സി ആർ ബി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അത് കോമൺ റിക്രൂട്ട്മെന്റ് ബോർഡ്, അത് എക്സാമും പിന്നെ ഇന്റർവ്യൂ അങ്ങനെ രണ്ട് ലെവലായിട്ട് നടക്കുന്നതാണ്. അത് ആർക്ക് വേണമെങ്കിലും എഴുതാം. സബ്ജക്ട് ടു സം ക്രൈറ്റീരിയ, നമ്മുടെ എഞ്ചിനീയറിംഗ് ഏതൊക്കെയോ എന്തോ ലൈക്ക് കട്ട് ഓഫ് ഒക്കെ ഉണ്ട് സി ജി പി ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു എലിജിബിലിറ്റി അപ്പിയർ ഫോർ ദി എക്സാം. പിന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് പിന്നെ എം ടെക് കഴിഞ്ഞിട്ട് വരാം, പി എച്ച് ഡി കഴിഞ്ഞിട്ട്. പിന്നെ ഓരോ സെന്ററിൽ നിന്നും അവരുടെ വേക്കൻസി അവർ ഡിക്ലെയർ ചെയ്യും. ഈ പെർട്ടിക്കുലർ ഡിവിഷനിൽ അവർക്ക് മാൻ പവർ ആവശ്യമുണ്ടെങ്കിൽ അവർ പി എച്ച് ഡി കഴിഞ്ഞവർ, എം ടെക് കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ അവർ കോൾ ഫോർ ചെയ്യും. അത് ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ആഡ്സ് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു പാർട്ട് എനിത്തിങ് എൽസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ക്ലിയൻസിന്റെ